വിസയില്ലാതെ തന്നെ എളുപ്പത്തിൽ സഞ്ചരിക്കാൻ അതിമനോഹരമാണ് ഇവിടം. മൗറീഷ്യസ്, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആഫ്രിക്കയിൽ നിന്ന് ഏകദേശം 2000 കിലോമീറ്റർ തെക്കുകിഴക്കായി കിടക്കുന്ന ദ്വീപ സമൂഹമാണിത്. റിപ്പബ്ലിക് ഓഫ് മൗറീഷ്യസ് എന്നാണ് ഔദ്യോഗിക നാമം. മൗറീഷ്യസ്, സെന്റ് ബ്രാൻഡൺ, റോഡ്രിഗസ്, അഗലോഗ ദ്വീപുകൾ ചേർന്നാണ് റിപ്പബ്ലിക് ഓഫ് മൗറീഷ്യസ്. തലസ്ഥാനം പോർട്ട് ലൂയി. സന്ദർശകരുടെ കണ്ണിന് കുളിരേകുന്ന ധാരാളം പ്രകൃതി ദൃശ്യങ്ങളുണ്ട് മൗറീഷ്യസിൽ. ഒപ്പം സുഖകരമായ കാലാവസ്ഥയും നീലത്തടാകങ്ങളും അതിൽ നിറയെ പല രൂപത്തിലുള്ള ഭംഗിയാർന്നതുമായ പവിഴപ്പുറ്റുകളും വിശാലമായ ഗോൾഡൻ ബീച്ചുകളുമുള്ള സ്ഥലം. ധാരാളം കുന്നുകളും മലകളും മലഞ്ചെരിവുകളുമുള്ളതിനാൽ പർവ്വതാരോഹണത്തിനും സാഹസിക ട്രക്കിംഗ്, ബൈക്ക് റൈഡിംഗ് എന്നിവയ്ക്കും സൗകര്യമുണ്ട്. കുറഞ്ഞത് 6 മാസത്തെ കാലാവധിയുള്ള ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ ഏതൊരാൾക്കും മൗറീഷ്യസിലേക്ക് പറക്കാം. അവിടെ 90 ദിവസം വരെ താമസിക്കാനുള്ള അനുവാദം ലഭിക്കും. കൊച്ചിയും ബാംഗ്ലൂരും ഉൾപ്പെടെ ഇന്ത്യയിലെ മിക്കവാറും എല്ലാ പ്രധാന വിമാനത്താവളങ്ങളിൽ നിന്നും ഇവിടേക്ക് യാത്ര ചെയ്യാൻ സൗകര്യവുമുണ്ട്. ഭൂട്ടാൻ, ഇന്ത്യയുടെ പ്രധാന അയൽരാജ്യങ്ങളിലൊന്നാണ് ഭൂട്ടാൻ. കിഴക്കൻ ഹിമാലയത്തിന്റെ താഴ്വാരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന ബുദ്ധമത രാജ്യം. ഇന്ത്യയും ചൈനയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യം എന്ന പ്രത്യേകതയുമുണ്ട് ഭൂട്ടാന്. കിങ്ഡം ഓഫ് ഭൂട്ടാൻ എന്നാണ് രാജ്യം ഔദ്യോഗികമായി അറിയപ്പെടുന്നത്. ത്വിപുവാണ് രാജ്യതലസ്ഥാനം. ഇന്ത്യക്കാർക്ക് വിസയില്ലാതെ ഭൂട്ടാനിൽ സന്ദർശനം നടത്താം. മതിയായ കാലാവധിയുള്ള പാസ്പോർട്ട് ഉണ്ടാവണമെന്ന് മാത്രം. ഇന്ത്യയിൽ ഇലക്ഷൻ കമ്മീഷൻ നൽകുന്ന നിയമാനുസൃത വോട്ടേഴ്സ് ഐ ഡി മാത്രം കയ്യിലുണ്ടെങ്കിലും ഇവിടെ യാത്ര ചെയ്യാനുള്ള അനുമതി ലഭിക്കും. നേപ്പാൾ, ഇന്ത്യയുടെ മറ്റൊരു പ്രധാന അയൽരാജ്യം. ഹിമാലയത്തിന്റെ താഴ്വാരത്ത് കിടക്കുന്ന ഒരു ഹൈന്ദവ രാജ്യം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ്. ഫെഡറൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് നേപ്പാൾ എന്നാണ് രാജ്യത്തിന്റെ ഔദ്യോഗിക വിളിപ്പേര്. തലസ്ഥാനം കാഠ്മണ്ഡു. ഇന്ത്യക്കാർക്ക് വിസയില്ലാതെ ഇവിടെ സന്ദർശിക്കാം. 1950ലുണ്ടാക്കിയ ഇൻഡോ നേപ്പാൾ സമാധാന സൗഹൃദ കരാർ അനുസരിച്ച് ഇന്ത്യക്കാർ നേപ്പാളിൽ സർവ സ്വതന്ത്രരാണ്. നേപ്പാളിലെവിടെയും ഇന്ത്യക്കാർക്ക് യാത്ര ചെയ്യാം, തൊഴിലെടുക്കാം, താമസിക്കാം. വിലക്കുകളൊന്നുമില്ല. വിമാനയാത്രയ്ക്ക് പാസ്പോർട്ട് ആവശ്യമായി വരും. എന്നാൽ റോഡ് മാർഗമുള്ള യാത്രയ്ക്ക് അതുപോലും ആവശ്യമില്ല. അതേസമയം പാസ്പോർട്ടോ അല്ലെങ്കിൽ ഇലക്ഷൻ ഐ ഡി കാർഡോ കയ്യിൽ കരുതുന്നത് ഉത്തമമാണ്. മാൽദ്വീപ്സ്, ശ്രീലങ്കയുടെ തെക്ക് പടിഞ്ഞാറായി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അറബിക്കടലിലെ പ്രധാന ദ്വീപ് സമൂഹമാണ് മാൽദ്വീപ്സ്. 1100ലധികം ചെറുദ്വീപുകളുടെ സമുച്ചയമാണിത്. 200ഓളം ദ്വീപുകളിലെ ഇവിടെ ജനവാസമുള്ളൂ. റിപ്പബ്ലിക് ഓഫ് മാൽദ്വീപ്സ് എന്നാണ് ഔദ്യോഗിക നാമം. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചെറു സ്വർഗം എന്നൊരു സവിശേഷ വിളിപ്പേരുമുണ്ട് ഈ ദ്വീപിന്. മാലയാണ് തലസ്ഥാനവും പ്രധാന പട്ടണവും. ഇന്ത്യക്കാർക്ക് മാലയിൽ വിസ ആവശ്യമില്ല. കുറഞ്ഞത് 6 മാസത്തെ കാലാവധിയുള്ള പാസ്പോർട്ട് ഉണ്ടായാൽ മതി. അതിന്റെ ബലത്തിൽ 90 ദിവസം വരെ താമസിക്കാനുള്ള അനുവാദവും ലഭിക്കും. നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മീഡിയ ബ്ലാസ്റ്റേഴ്സ്.